നമസ്കാരം. പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ചാനൽ ചർച്ചകളിലും മറ്റ് ലേഖനത്തിലുമൊക്കെ നിരവധി തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെങ്കിലും ശരി, അതിലുപരിയായിട്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരോടും ഒരു വ്യക്തിബന്ധം സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരെന്ന്. നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകരിലും അവർക്കും കൃത്യമായിട്ട് ചില രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരാണവർ. ഉദാഹരണത്തിന് ദേശാഭിമാനി, കൈരളി, പീപ്പിൾ, ജയ്ഹിന്ദ്, ജനം, മീഡിയ വൺ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൃത്യമായും ഏത് രാഷ്ട്രീയമാണെന്ന് അല്ലെങ്കിൽ അവർ ഏത് രാഷ്ട്രീയത്തെയാണ് പിന്തുടരുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്, അതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരോടും ഈ സൗഹൃദം കാണിക്കുന്ന നേതാക്കളുണ്ട്. ഉദാഹരണത്തിന് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളെ തന്നെ എടുക്കുക. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ചാനൽ ചർച്ചയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാദമൊക്കെ നടക്കുമ്പോൾ ചിലപ്പം രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ ഇത് കഴിയുമ്പോൾ, ഈ ചാനൽ ചർച്ച കഴിയുമ്പോൾ കൈ കൊടുത്ത് തോളിൽ തട്ടി സൗഹൃദം തന്നെ, ആ സൗഹൃദം തന്നെയായിരിക്കും വീണ്ടും അങ്ങോട്ട് തുടരുന്നത്, എല്ലാം നല്ലതിന് തന്നെ. അങ്ങനെ തന്നെ ആവുകയും വേണം. പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന ചില പച്ചയായിട്ടുള്ള സത്യങ്ങളുണ്ട്. അതിലൊന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നു. ഇതുവരെ ശ്രദ്ധിക്കാത്തവർക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഷാൻ എന്ന ഒരു എസ് ടി പിക്കാരനും രഞ്ജിത്ത് എന്ന ഒരു ബി ജെ പിക്കാരനും അതിദാരുണമായ രീതിയിൽ ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിൽ ഷാൻ എന്ന വ്യക്തിയുടെ കബറടക്കമാണ് ആദ്യം നടന്നത്. അന്ന് ആ വീട്ടിൽ പോയ 3 MLA പറ്റി നമുക്ക്, 2 MLA 1 MP നമുക്ക് ഏവർക്കും അറിയാം. MP ആരിഫ് പോയി അവിടെ, അതേപോലെ തന്നെ ചിത്തരഞ്ജൻ, ആലപ്പുഴ ചിത്തരഞ്ജൻ അവിടെ പോയി, അമ്പലപ്പുഴയിലെ എച്ച് സലാമും അവിടെ പോയി കാണുകയുണ്ട്. അതിൽ അമ്പലപ്പുഴയിലെ എച്ച് സലാം മാത്രം ഒരു ചെറിയ അതിബുദ്ധിമുട്ട് കാണിച്ചു. അയാളുടെ മണ്ഡലം അമ്പലപ്പുഴയാണ്. അപ്പോൾ ഷാൻ എന്ന വ്യക്തി പക്ഷേ ആലപ്പുഴ മണ്ഡലത്തിലാണ്. അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ പോയിട്ട് ഷാനെ കണ്ടു. ഭാവിയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ കമ്മിറ്റിയിൽ, അതായത് CPMൻ്റെ കമ്മിറ്റിയിൽ, ഒരു ചോദ്യം എങ്ങാനും വന്നാലോ, എന്തിനാണ് അമ്പലപ്പുഴ MLA ആലപ്പുഴയിൽ പോയി ഷാനെ കണ്ടത്, ഈ സ്വന്തം വർഗമായതുകൊണ്ടാണോ എന്നോ മറ്റോ ഒരു ചോദ്യം ഉയർന്നാലോ എന്നുള്ള ഭയത്തിൽ ഇയാൾ ഒരു അതിബുദ്ധിയോട് കാണിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ രഞ്ജിത്തിൻ്റെ വീട്ടിലും പോവുകയുണ്ടായി. അപ്പോൾ അതിനെന്ത് രണ്ട് വീട്ടിലും പോയി കണ്ടല്ലോ എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. അതെ, ഓക്കെ, എച്ച് സലാമിൻ്റെ കാര്യത്തിൽ അത് ശരിയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ചിത്തരഞ്ജനും ആരിഫും പോയിരുന്നോ ഇല്ലയോ, അവിടെയാണ് ചോദ്യം. ചിത്തരഞ്ജനും ആരിഫും ഷാൻ്റെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ രഞ്ജിത്തിൻ്റെ വീട്ടിൽ പോയില്ല. ഇനി ഈ രഞ്ജിത്ത് എന്ന വ്യക്തി, കൊല്ലപ്പെട്ട ഈ രഞ്ജിത്ത് എന്ന വ്യക്തി, ഷാനേക്കാൾ കൂടുതൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളോടും അണികളോടും വ്യക്തിബന്ധവും സൗഹൃദവും പുലർത്തിയിരുന്ന ആളായിരുന്നു. എന്നിട്ട് പോലും, ഈ ഷാനെ കാണാൻ പോയിട്ട് പോലും BJP നേതാവിൻ്റെ വീട്ടിൽ പോകാനുള്ള മനസ്സവർക്കുണ്ടായില്ല. അവർ അതിന് പ്രാധാന്യം കൊടുത്തത്, മുൻഗണന കൊടുത്തത് ചില പ്രീണനങ്ങൾക്കും അവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ചില വോട്ടുകൾക്കും വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു SDPക്കാരൻ്റെ കുടുംബത്തിൽ പോകുന്ന ഒരാൾക്ക് ഒരു BJPക്കാരൻ കൊല്ലപ്പെട്ട വീട്ടിലും പോകുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? പോയില്ല. യഥാർത്ഥത്തിൽ ആ കൊല്ലപ്പെട്ട രഞ്ജിത്തിന് ഇവരോടൊക്കെ സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സൗഹൃദത്തിനെ പോലും അവമതിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണമല്ലേ ഈ ആരിഫും അതേപോലെ തന്നെ ചിത്തരഞ്ജനും ചെയ്തത്? ഇവിടെയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുള്ളവർ ചിന്തിക്കേണ്ടത്. അവരൊക്കെ ഈ പലപ്പോഴും ആലങ്കാരികമായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിനുപരിയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സുഹൃത്തുക്കളാണ്, വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാറുണ്ട്. പക്ഷേ അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തിരിച്ചു കിട്ടാറുണ്ടോ? അതാണ് ചോദ്യം. എന്തും ഏതും രാഷ്ട്രീയത്തിൽ കാണുമ്പോൾ, കിട്ടാവുന്ന വോട്ട് കാണുമ്പോൾ, ചിലരെയൊക്കെ പ്രീണിപ്പിക്കേണ്ടി വരുമ്പോൾ, ഇതേപോലെ മൃതദേഹത്തിനോട് പോലും ആ ഒരു സൗഹൃദം കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നിങ്ങളെങ്കിൽ അതിലും വലിയ കപടത മറ്റെന്താണുള്ളത്? ഇത് ഇത്രയും പറഞ്ഞത് BJPയിലുള്ള സംഘപരിവാറിലുള്ള നേതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാനും ചിന്തിക്കാനും വേണ്ടി മാത്രമാണ്. അനുഭവമാണ് ഓരോരുത്തരെ ഓരോ പാഠം പഠിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.